ഒരു നിമിഷം ഇരിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിലേറെ സ്നേഹം നിറഞ്ഞ ഉണ്ടാങ്കൽ പള്ളിയുടെ വികാരി ബഹുമാനപ്പെട്ട മാത്യു കിഴക്കേരഞ്ഞാണിയച്ച, രാമപുരം ഫറോന പള്ളിയുടെ വികാരി ബഹുമാനപ്പെട്ട ജോർജ് വർഗീസ് ഞാറക്കുന്നലച്ച, രാമപുരം തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ റക്ടർ അച്ഛൻ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ നടുത്തുടമച്ച, മറ്റ് വൈദികരെ, പ്രിയ മാതാപിതാക്കളെ, യുവതി യുവാക്കളെ, കുട്ടികളെ, വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ്റെ പ്രധാന തിരുനാളിൻ്റെ തലേദിവസം വളരെ ഭക്തിപൂർവം വിശ്വാസ പരിശീലനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിശീലന മാർഗം ഇന്ന് നമുക്കിവിടെ കാണുവാനായി സാധിച്ചു. അത് പുസ്തകങ്ങളിൽ ഊന്നിയുള്ള വിശ്വാസ പരിശീലനത്തേക്കാൾ പ്രവർത്തനങ്ങളിൽ, അഭ്യാസങ്ങളിൽ, പരിശീലനത്തിൽ, ഭക്തി ആചാരങ്ങളിൽ ഊന്നിയുള്ള വിശ്വാസ പരിശീലനമാണ്. മുണ്ടാങ്കൽ ഇടവകയുടെ വലിയ ഒരു ഭാഗ്യമാണ് ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ്റെ നേതൃത്വത്തിൽ, പ്രത്യേകിച്ച് അച്ഛനോട് ചേർന്നുള്ള വിശ്വാസ പരിശീലകരുടെ നേതൃത്വത്തിൽ അവിടുത്തെ യുവാക്കൾക്കും അതുപോലെ കുട്ടികൾക്കും ലഭിക്കുന്നത് ഒരു അസാധാരണമായ ഒരു കാര്യമാണ്. അതിൻ്റെ വെളിച്ചത്തിൽ ഈ രാമപുരത്ത് ഇന്ന് ഇവിടെ നമ്മൾ നടത്തിയ, കുറച്ചു മുമ്പ് നടത്തിയ ആ വിശ്വാസ പ്രഖ്യാപന റാലിയും അതിനോടനുബന്ധിച്ച് നടത്തിയ ഒരു സ്വർഗീയ വിരുന്നും മാത്രമല്ല, എല്ലാ അവസരങ്ങളിലും തന്നെ മദ്യവിരുദ്ധ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ചിങ്ങവനത്ത് ഒരു പ്രോഗ്രാം അവതരിപ്പിച്ച കാര്യം അറിയാനിടയായി. അതുപോലെ മുമ്പ് മുണ്ടാങ്കിലും പാലാ രൂപതയുടെ വിവിധ സ്ഥലങ്ങളിലുമൊക്കെ, പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം വനിതാ ദിനത്തിൻ്റെ അവസരത്തിലും ഒരു പ്രോഗ്രാം പാലായിൽ ലാലം പഴയപള്ളി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയതൊക്കെ ഓർക്കുന്നു. അങ്ങനെ വിവിധ അവസരങ്ങളിൽ യുവാക്കളും കുട്ടികളുമൊക്കെ നല്ല പരിശീലനത്തിലൂടെ കടന്നു പോവുകയാണ്. ഇത്തരത്തിലൂടെയുള്ള പരിശീലനത്തിലൂടെ കടന്നു പോകുന്ന യുവാക്കളും കുട്ടികളും അവരുടെ വിശ്വാസം നഷ്ടപ്പെടാതെ എന്നും കാത്തു സൂക്ഷിക്കാൻ അവസരം കിട്ടുന്നവരാണ്. പലപ്പോഴും ഇന്ന് സഭയെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നം, ലോകത്തിലും സഭയിലും നമ്മുടെ നാട്ടിലും ഇടവകയിലും രൂപതയിലുമൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കൂടെ നിൽക്കാനുള്ള വിശ്വാസികളെ പലപ്പോഴും കിട്ടാറില്ല. സാമൂഹിക മാധ്യമങ്ങളിൽ അതുപോലെ ചാനൽ ചർച്ചകളിലൊക്കെ സഭയെ വിമർശിക്കാൻ 100 നന്മകൾ ചെയ്താലും 99 നന്മകൾ ചെയ്താലും ഒരു കുറവ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ കുറവിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് അതിനെ വിമർശിക്കാനും പരിഹസിക്കാനും ഒക്കെ വലിയ താല്പര്യം കാണിക്കുന്ന, അതിന് ധൈര്യം കാണിക്കുന്ന, തിരിച്ച് ഒന്നും പ്രതികരണങ്ങൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് സഭാധികാരികളെ, സഭാ നേതൃത്വത്തെ, അതുപോലെ സഭയുടെ വിവിധങ്ങളായ പ്രസ്ഥാനങ്ങളെ അല്ലെങ്കിൽ സംവിധാനങ്ങളെ ഒക്കെ കുറ്റപ്പെടുത്തുന്ന, വിമർശിക്കുന്ന അനേകം വിശ്വാസികൾ എന്ന് അവകാശപ്പെടുന്നവരെ കാണാനായിട്ട് ഇടയായിട്ടുണ്ട്, ഇടയാകുന്നുണ്ട്. ഈ നാളുകളിലെല്ലാം നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഈ നാളുകൾ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായി വരുന്നുണ്ട് എന്നുള്ളതിൽ നമുക്ക് ആശ്വാസമുണ്ട്. അപ്പോൾ ഇവിടെ മുണ്ടാങ്കൽ ഇടവകയിൽ നിന്നുള്ള കുട്ടികളും യുവാക്കളും വികാരിയച്ഛൻ്റെയും അതുപോലെ സൺഡേ സ്കൂൾ അധ്യാപകരുടെ നേതൃത്വത്തിൽ ഇവിടെ ഇപ്രകാരം ഒരു പരിപാടി വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ്റെ തിരുനാളനുബന്ധിച്ച് നടത്തുന്നു എന്നുള്ളതും, അതിൽ പങ്കാളിയാകാൻ സാധിച്ചതുമെല്ലാം ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നു. ഇന്ന് നമ്മൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്ത് ആയിരിക്കുകയാണ്, പരിശുദ്ധ കുർബാന അർപ്പണത്തിൽ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയെന്നും ആരാധനയെന്നും നമുക്കറിയാം. ബാക്കിയുള്ളതെല്ലാം ഇതിൻ്റെ സപ്ലിമെൻ്ററി ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ ഒരുപക്ഷെ കുറച്ച് പേരൊക്കെ മടുത്ത് ഒക്കെ ആയിരിക്കാം ഇരിക്കുക, പക്ഷേ അതൊക്കെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ സ്വർഗീയ ആനന്ദത്തിലായിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിലൂടെ അവയൊക്കെ നമുക്ക് മാറ്റിവെച്ചുകൊണ്ട് ആശ്വാസത്തിലായിരിക്കാം. വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചനെ നമ്മളെല്ലാവരും ആദരിക്കുന്നു. കുഞ്ഞച്ചനെ എല്ലാവരും സ്നേഹപൂർവ്വം കുഞ്ഞച്ചൻ എന്ന് വിളിച്ചു. അഗസ്റ്റിൻ തേവർ പറമ്പിൽ എല്ലാ അച്ഛന്മാർക്കും പേരുകളുള്ളതുപോലെ കുഞ്ഞച്ചന് ഒരു പേരുണ്ട്. പക്ഷെ കുഞ്ഞച്ചനെ കുഞ്ഞച്ചൻ്റെ വിളിപ്പേരാണ് നമ്മളെല്ലാവരും വിളിക്കുക. സ്നേഹപൂർവ്വം ആളുകൾ കുഞ്ഞച്ചനെന്ന് വിളിക്കുകയാണ്. നല്ല കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യരെ നമ്മളെല്ലാവരും എന്തെങ്കിലും ഒരു നല്ല പേരിട്ട് ഓർക്കും. നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഓരോ വ്യക്തിയെയും കുറിച്ച് ഓരോ ഇമേജുകൾ ഉണ്ടാകും. കുഞ്ഞച്ചനെ കുറിച്ച് കുഞ്ഞച്ചൻ്റെ ബാഹ്യമായിട്ടുള്ള പൊക്കക്കുറവ് എന്നുള്ള ആ ഒരു ഒരു രൂപസാദൃശ്യം വെച്ച് നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന മനുഷ്യരെല്ലാവരും വിളിച്ചത് കുഞ്ഞച്ചൻ എന്നാണ്. ആ കുഞ്ഞച്ചൻ എന്നുള്ള പേര്
ഇവിടെയുള്ള മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഇന്നും അലതല്ലുന്നുണ്ട് എന്നുള്ളതാണ്. തലമുറ തലമുറയായി പൂർവികരിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും യുവാക്കളിലേക്ക് വരും തലമുറകളിലേക്ക് ഇളം തലമുറകളിലേക്കൊക്കെ കൈമാറിയ കുഞ്ഞച്ചനെ കുറിച്ചുള്ള ചിന്തകളും കുഞ്ഞച്ചന്റെ ആപ്ത വാക്യങ്ങളുമൊക്കെ കൈമാറി കിട്ടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. നമുക്കെല്ലാവർക്കും കുഞ്ഞച്ചനെ പോലെ ആകാനുള്ള വിളി എല്ലാ ദിവസവും ലഭിക്കുന്നുണ്ട്. കുഞ്ഞച്ചൻ വാസ്തവത്തിൽ എന്താണ് ചെയ്തത്? വലിയ കാര്യങ്ങളൊന്നും ചെയ്തു എന്ന് പറയാനായി സാധിക്കില്ല. പരിശുദ്ധ കുർബാന അർപ്പണം രാവിലെ പ്രഭാത പ്രാർത്ഥനകളും കുർബാന അർപ്പണവും കഴിഞ്ഞതിന് ശേഷം മുമ്പ് നിങ്ങൾ തന്നെ പറഞ്ഞതുപോലെ ദൈവാലയത്തിനുള്ളിലുള്ള സക്രാരി അത് ഈശോയുടെ സജീവ സാന്നിധ്യമാണ്. ഈശോ പറയുന്നത് പോലെ ഈ ചെറിയ ഒരുവിന് നിങ്ങൾ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്നുള്ള ആ വചനം ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് മറ്റുള്ളവരിൽ ഈശോയെ കണ്ടുകൊണ്ട് പാവപ്പെട്ടവരുടെ ജാതി മത വർഗ വർണ്ണ വിവേചനങ്ങളൊക്കെ ശക്തമായി കൊടുമ്പിരി കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ പാവങ്ങളുടെ ദരിദ്രരുടെ അനാഥരുടെ അവശരുടെ അവഗണിക്കപ്പെട്ടവരുടെ അധകൃതരുടെ ഒക്കെ വീടുകളിലേക്ക് കയറി ചെന്ന് അവിടെ രോഗികളെ സന്ദർശിച്ച് അവിടെയുള്ള കുട്ടികളെ സന്ദർശിച്ച് കുഞ്ഞുങ്ങളെ സന്ദർശിച്ച് പ്രായമായവരെ സന്ദർശിച്ച് വയലുകളിൽ അധ്വാനിക്കുന്നവരെ സന്ദർശിച്ച് വീടുകളിൽ പണി ചെയ്യുന്ന അമ്മമാരെ സ്ത്രീകളെ സന്ദർശിച്ച് കവലകളിലുള്ള യുവാക്കളെ സന്ദർശിച്ച് അങ്ങനെ ഒരു സാധാരണ മനുഷ്യനെ പോലെ നടന്നു നീങ്ങി എല്ലാവരിലേക്കും ആശ്വാസം പകർന്ന് നടന്നു നീങ്ങി എന്നുള്ളതാണ് കുഞ്ഞച്ചൻ ചെയ്ത വലിയ കാര്യം. ചെറിയ ചെറിയ കാര്യങ്ങൾ ഓരോ സമയത്തും ചെയ്തു എന്നുള്ളതാണ് കുഞ്ഞച്ചനിൽ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഹത്വം എന്ന് പറയുന്നത്. വലിയ കാര്യങ്ങൾ ചെയ്യാനായി നമുക്ക് പലപ്പോഴും വലിയ ശ്രദ്ധ കൊടുക്കാറുണ്ട്. യൂത്തിൻ്റെ ഒക്കെ അച്ഛൻ എന്ന നിലയിൽ പലപ്പോഴും യുവാക്കൾ ഇങ്ങനെ വലിയ പ്രൊജക്റ്റുകളെ കുറിച്ച് വലിയ പ്ലാനുകളെ കുറിച്ചൊക്കെ പറയും. അതിനേക്കാളൊക്കെ ഉപരി അപ്പോൾ അത് നമ്മളതിൻ്റെ മറ്റു വശങ്ങളൊക്കെ നോക്കിയിട്ട് നടക്കാൻ പറ്റുന്നതാണോ നടക്കാൻ ബുദ്ധിമുട്ടുള്ളതാണോ അത് നടത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും മറ്റ് പ്രയാസങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതെല്ലാം ഞങ്ങൾ അച്ഛന്മാർ ചിന്തിക്കും, ഡയറക്ടർ അച്ഛന്മാർ പ്രത്യേകിച്ച്. അപ്പോൾ അങ്ങനെ വലിയ പദ്ധതികളും വലിയ കാര്യങ്ങളും ചെയ്യാനായി ഇന്ന് അനേകർക്ക് വലിയ താല്പര്യങ്ങളുണ്ട്. അതുകൊണ്ട് അവർ ഏത് സമയത്തും അങ്ങനെയുള്ള കാര്യങ്ങൾ പറയും. കുഞ്ഞച്ചൻ നമ്മളെ പഠിപ്പിക്കുന്നത് എല്ലാ ദിവസവും എല്ലാ നിമിഷവും നിസ്സാരമായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. കുഞ്ഞച്ചൻ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഒരു നിമിഷം പോലും വിശ്രമിക്കുന്ന ഒരു വ്യക്തിയല്ല. നമ്മളൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നാളത്തേക്ക് കുറച്ച് സമയത്തേക്ക് വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ നിമിഷവും അല്പസമയമായിരിക്കാം രാത്രിയിൽ ഉറങ്ങുന്നത്, ഉറക്കമെണീറ്റ് ജീവിക്കുന്ന ജീവനുള്ള സമയത്ത് ബോധമുള്ള സമയത്ത് മുഴുവൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കാൻ കുഞ്ഞച്ചൻ നമുക്ക് മാതൃകയാണ്. അതാണ് കുഞ്ഞച്ചൻ നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏത് സമയത്തും എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നന്മ പ്രവർത്തികൾ ചെയ്യുക. എന്നെ ഒന്ന് കുമ്പസാരിപ്പിക്കണമെന്ന് പറഞ്ഞ് ആളുകൾ വന്നാൽ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, തലയിൽ പിടിച്ചൊന്ന് പ്രാർത്ഥിക്കണമെന്ന് വന്ന ആളുകൾ വന്നാൽ, എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അച്ഛൻ ഒന്ന് ഇടപെടണമെന്ന് പറഞ്ഞാൽ, ആ സമയത്ത് കുഞ്ഞച്ചൻ രോഗിയാണെങ്കിൽ പറ്റുന്ന മരുന്നുകളൊക്കെ അന്നത്തെ അച്ഛൻ്റെ അറിവ് വെച്ച് അവർക്ക് കൊടുക്കുകയും അതുപോലെ അവരെ ആശ്വസിപ്പിക്കാൻ അവരെ കേൾക്കാനൊക്കെ സമയം ചെലവഴിക്കുകയും അവരുടെ വീടുകളിലേക്കൊക്കെ ചെല്ലുകയും അവരുടെ കൂടെ സമയം ചെലവഴിക്കുകയും ചെയ്തു എന്നുള്ളതാണ് കുഞ്ഞച്ചനിൽ നിന്ന് നമ്മൾ കാണുന്ന വലിയ കാര്യം. ഇന്ന് എല്ലാവർക്കും തിരക്കാണ്. ജീവിത വ്യഗ്രതയാൽ നമ്മൾ എങ്ങനെയാണ് ജീവിതം കുടുംബമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് ഓർത്തുകൊണ്ട് അധ്വാനിച്ച് കഷ്ടപ്പെടുകയാണ്. ഓരോ സമയവും സമ്പത്ത് എപ്രകാരം വർദ്ധിപ്പിക്കാം, എങ്ങനെ സമ്പത്ത് നേടാം എന്നുള്ള വിചാരത്തോടുകൂടി അലഞ്ഞ് മനുഷ്യർ അസ്വസ്ഥരായി നടക്കുകയാണ്. ആ സമയത്ത് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നമ്മുടെയൊക്കെ സമൂഹങ്ങളിൽ സംഭവിക്കുന്ന എന്താണെന്നറിയാമോ? നമുക്കൊക്കെ വേണ്ടപ്പെട്ടവർ ഒത്തിരി പേര് വിഷമിച്ച് കഴിയുന്നുണ്ട്, ഒരാശ്വാസവാക്കിന് വേണ്ടി ദാഹിച്ചു കഴിയുന്നുണ്ട്. നമ്മുടെയൊക്കെ വീടുകളിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വർത്തമാനം പറയാനും സമയം ചെലവഴിക്കാനും സമയമില്ല. മാതാപിതാക്കൾക്ക് മക്കൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ, അവരുടെ കൂടെ ഇന്ന് ഭക്ഷണം കഴിക്കാൻ, അവർക്ക് വേണ്ടി നല്ലൊരു ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കാൻ ഇന്ന് മാതാപിതാക്കന്മാർക്ക് സമയമില്ല. അവരുടെ കൂടെ സമയം ചെലവഴിക്കാൻ ഇന്ന് പറ്റാത്ത വിധത്തിൽ സാങ്കേതികമായ സങ്കീർണതകൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. സമൂഹത്തിലാണെങ്കിലും അത് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളമായാലും സഭയിലെ സംവിധാനങ്ങളിലായാലും നമ്മുടെയൊക്കെ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി വിഷമിക്കുന്നവർക്ക് വേണ്ടി സമയം കൊടുക്കാനായി പലപ്പോഴും ഇന്ന് നമുക്ക് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷമകരമായ ഒരു പ്രതിസന്ധി. അവിടെയാണ് കുഞ്ഞച്ചൻ നമുക്കെല്ലാം മാതൃകയായിത്തീരുന്നത്. അതുകൊണ്ട് കുഞ്ഞു മിഷണറിമാരായിട്ടുള്ള യുവ പുഷ്പങ്ങളായിട്ടുള്ള പ്രിയ സുഹൃത്തുക്കളെ, പ്രിയ വിശ്വാസ പരിശീലകരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമുക്ക് കുഞ്ഞച്ചനെ പോലെ വേണ്ടപ്പെട്ടവർക്ക്
നമുക്ക് ആവുന്ന ആശ്വാസവാക്കുകളോ നമുക്ക് ആവുന്ന സാമീപ്യത്തിന്റെ ആ ഒരു സാന്ത്വനമോ ഒക്കെ കൊടുക്കാനായി പരിശ്രമിക്കാം. കുഞ്ഞച്ചൻ നമ്മൾക്ക് പറഞ്ഞു തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിസ്സാരക്കാരനായ ഒരു മനുഷ്യനാണ് കുഞ്ഞച്ചൻ. കുഞ്ഞച്ചൻ ആരാണെന്നൊക്കെ നമുക്ക് തോന്നണമെങ്കിൽ തൊട്ടടുത്തുള്ള ആ മ്യൂസിയത്തിലെ ആ കട്ടിലിലേക്കൊന്ന് നോക്കുക, കട്ടിലിന്റെ വലിപ്പം. അതുപോലെ കുഞ്ഞച്ചൻ പ്രാർത്ഥിച്ച നിസ്സാരമായിട്ടുള്ള ഒരു പ്രാർത്ഥനാമുറി, വയ്യാത്ത സമയത്ത് പരിശുദ്ധ കുർബാന അർപ്പിച്ചിരുന്ന ആ ഒരു കസേര, ഇരുന്ന് കുർബാന അർപ്പിച്ച കസേരയും ആ ബലിപീഠവും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ കുഞ്ഞച്ചന്റെ ലോഹ, കുഞ്ഞച്ചന്റെ ആ കുഞ്ഞ് ലോഹ, ചെറിയ ലോഹ നമുക്കുണ്ട്. അപ്പൊ കുഞ്ഞച്ചൻ ആരാണെന്ന് നമുക്ക് മനസ്സിലാകും. ഹൃദയങ്ങളിൽ വലിയ മനുഷ്യനാകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ബാഹ്യമായ കാര്യങ്ങളിലെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ഇന്നത്തെ ലേഖന ഭാഗത്ത് പത്രോസ് ലീഹ നമ്മളെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിച്ചു. നമ്മൾ ശ്രദ്ധിച്ചു കാണും, നമ്മുടെ സ്വഭാവത്തിൽ നിന്നാണ് നമ്മളെ മനുഷ്യർ ഓർത്തിരിക്കുന്നത്. നല്ല കാര്യങ്ങൾ ചെയ്താൽ നല്ലവനാണെന്ന് ഓർത്തിരിക്കും. മോശം കാര്യങ്ങൾ, ഒരാൾ ഏതു നേരവും വെറുപ്പ് വെച്ച് പുലർത്തുന്ന വ്യക്തിയാണെങ്കിൽ, ദേഷ്യപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ കലഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ആ വ്യക്തികളോട് നമുക്ക് സമീപിക്കാനായിട്ട് അത്ര എളുപ്പമല്ല. അപ്പൊ കുഞ്ഞച്ചനെ നമ്മൾ ഓർത്തിരിക്കുന്നത് കുഞ്ഞച്ചന്റെ സൽപ്രവർത്തികളിലൂടെയാണ്. ഇന്നത്തെ ലേഖനത്തിൽ പത്രോസ് ലീഹ അങ്ങനെയാണ് ഓർപ്പിച്ചത്. ബാഹ്യമായ മുടിയുടെ അലങ്കാരമോ വസ്ത്രത്തിന്റെ പ്രത്യേകതകളോ ഒന്നും അല്ല, മറിച്ച് അവരുടെ സ്വഭാവത്തിന്റെ പ്രത്യേകതകളാണ് നമ്മളെ വിശിഷ്ട വ്യക്തികളാക്കുന്നത്. ഈശോ അത് പറഞ്ഞു തരുന്നുണ്ട്, ഫലത്തിൽ നിന്നാണ് വൃക്ഷങ്ങളെ തിരിച്ചറിയുന്നത് എന്ന്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, കുഞ്ഞച്ചന്റെ മാതൃക നിരിച്ചുകൊണ്ട് എപ്പോഴും നമുക്ക് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വ്യക്തികളാകാനായി പ്രത്യേകമായി പരിശ്രമിക്കാം. കുഞ്ഞച്ചനോട് അതിനു വേണ്ടിയിട്ടുള്ള ശക്തമായ മാധ്യസ്ഥ്യം നമുക്ക് തേടാം. ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു ഭാഗ്യം എന്ന് പറയുന്നത്, ഞാൻ കടനാട് എന്ന ഇടവകക്കാരനാണ്. കുഞ്ഞച്ചൻ വൈദികനായതിന് ശേഷം ആദ്യമായി നിയമിക്കപ്പെട്ടത് കടനാട് ഇടവകയിലാണ്. ഇന്ന് 5-8 ഇടവകകളായി തിരിച്ചിരിക്കുന്ന പല ഇടവക, മാനത്തൂരും ഒക്കെ അതിന്റെ ഭാഗമാണ്. ആ ഇടവക പ്രദേശത്ത് കുഞ്ഞച്ചൻ നിയമിക്കപ്പെട്ട് കഴിഞ്ഞ് ഏതാനും നാളുകൾക്ക് ശേഷം അച്ഛന് ഒരു രോഗം കലശലായിട്ടുണ്ടാവുകയും മാതൃ ഇടവകയിൽ വന്ന് കുറച്ചു കാലം വിശ്രമത്തിന് വേണ്ടി, ചികിത്സയ്ക്ക് വേണ്ടി വന്നതിന് ശേഷം കുഞ്ഞച്ചൻ സ്വയമേവ ദൈവത്തിന്റെ വലിയ ഒരു ഉൾവിളി ലഭിച്ചതിന്റെ വെളിച്ചത്തിൽ പാവങ്ങൾക്ക് വേണ്ടി, അന്നത്തെ അവഗണിക്കപ്പെട്ടവർക്ക് വേണ്ടി ജീവിതം ചെലവഴിച്ച് ജീവിതശൈലി മാറ്റുവാനായിട്ട് തയ്യാറെടുത്തു എന്നുള്ളതാണ്. കുഞ്ഞച്ചന് ഈ ദൈവത്തിന്റെ വിളി ഉണ്ടായതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ഓരോ സമയത്തും ഓരോ വിളി നൽകുന്നുണ്ട്. നമ്മുടെയൊക്കെ മനസ്സാക്ഷി നമ്മോട് മന്ത്രിക്കുന്ന സമയമുണ്ട്. ഒരു യാചകൻ നമ്മുടെ മുമ്പിൽ വന്ന് പണത്തിനു വേണ്ടി അല്ലെങ്കിൽ ഭക്ഷണത്തിനു വേണ്ടി നമ്മുടെ വീട്ടുമുറ്റത്തോ നമ്മുടെയൊക്കെ മുമ്പിലോ യാചകനായിട്ട് യാചിക്കുന്ന സമയത്ത് അവന് ചെയ്ത് ഒരു നന്മ ചെയ്യണം, നമ്മുടെ പോക്കറ്റിൽ 10 രൂപ കിടപ്പുണ്ട് അല്ലെങ്കിൽ 50 രൂപ കിടപ്പുണ്ട്, അതൊന്ന് കൊടുക്കണമെന്നും കൊടുക്കണ്ട എന്നും രണ്ട് സ്വരങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാറുണ്ട്. നമ്മൾ പലതരത്തിലുള്ള ചിന്തകളാണ് ആ സമയത്ത് നമ്മളിലേക്ക് വരിക. ഇവൻ കള്ളനായിരിക്കുമോ, ഇവൻ പറ്റിക്കാൻ വന്നതായിരിക്കുമോ, ഇവൻ ശരിക്കും ആവശ്യക്കാരനാണോ, ഇനി ഇവന് ഞാനിത് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നീ പൈസ ഞാനവിടെ കൊടുത്താൽ, അല്ലെ എൻ്റെ ഭക്ഷണത്തിൻ്റെ ഒരു ഓഹരി കൊടുത്താൽ, എൻ്റെ വീട്ടിലുള്ള എന്തെങ്കിലും ഒരു ഉടുപ്പോ മറ്റ് കാര്യങ്ങളോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ നഷ്ടമുണ്ടാകുമോ എന്നിങ്ങനെയുള്ള ചിന്തകളാണ് നമ്മളെ അലട്ടുന്നത്. അവിടെ കുഞ്ഞച്ചൻ ദൈവം ഓരോ നിമിഷവും കുഞ്ഞച്ചൻ്റെ ഉള്ളിൽ തോന്നിക്കുന്ന ഓരോ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഇന്ന വീട്ടിലേക്ക് കയറാമെന്ന് കുഞ്ഞച്ചന് തോന്നിയാൽ അങ്ങോട്ട് കയറുകയാണ്. വീണ്ടും വിചാരമില്ലാതെ ദൈവത്തിന്റെ വിളിക്ക് ഓരോ നിമിഷവും പ്രത്യുത്തരം നൽകിക്കൊണ്ട് കുഞ്ഞച്ചൻ ജീവിച്ചു എന്നുള്ളതാണ് കുഞ്ഞച്ചനിൽ നമ്മൾ പഠിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ സമയത്ത് ചുരുങ്ങിയ വാക്കുകളിലൂടെ കുഞ്ഞച്ചന്റെ ഏതാനും ചില മഹത്വങ്ങൾ അല്ലെങ്കിൽ മൂല്യങ്ങൾ പങ്കുവയ്ക്കുവാനാണ് ശ്രമിച്ചത്. മിഷൻ ലീഗും SMYM ആണല്ലോ ഇവിടെ പ്രധാനമായും വന്നിരിക്കുന്ന രണ്ട് സംഘടനകൾ. സംഘടനാ പ്രവർത്തനം വളരെ ആവശ്യമാണ്. സംഘടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇന്ന് ഒരുപക്ഷെ ക്രൈസ്തവ സമുദായത്തിൽ തീരെ ഇല്ലാത്ത ഒരു ഗുണമാണ് സംഘടിക്കുക എന്നുള്ള ആ ഒരു ഗുണം. സംഘടിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോന്ന് പേടിച്ചാണോന്ന് അറിഞ്ഞുകൂടാ. സംഘടിക്കാൻ നമുക്ക് ആർക്കും ഇഷ്ടമില്ല. സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ആർക്കും ഇഷ്ടമില്ല. കുഞ്ഞച്ചനെ നമ്മൾ ഓർക്കുക, കുഞ്ഞച്ചൻ സംഘടിപ്പിക്കാൻ മികവുള്ള ഒരു സംഘാടകനായിരുന്നു. ആർക്കും വേണ്ടാത്തവരെ, ആരും പരിഗണിക്കാത്തവരെയാണ് കുഞ്ഞച്ചൻ സംഘടിപ്പിക്കാനായിട്ട് ശ്രമിച്ചത്. ഇന്ന് നമ്മൾ കണ്ണുകൾ ഉയർത്തി പത്രം വായിച്ചാലും അല്ലെങ്കിൽ നമ്മൾ TV ചാനലുകളിലെ ചർച്ചകളോ വാർത്തകളോ ഒക്കെ പരിശോധിച്ചാലും സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ണോടിച്ചാലും നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നമ്മൾ നോക്കിയാലും ഇന്നും ഇതുപോലെ സംഘടിക്കേണ്ട നിരവധിയായ കാരണങ്ങൾ ദൈവം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഈ അടുത്ത കാലങ്ങളിൽ നമ്മുടെ രൂപതാധ്യക്ഷൻ വിവിധ മേഖലകളിലൂടെ നേരിടുന്ന ഒരു പ്രതിസന്ധിയെ, അതൊരു പ്രതിസന്ധിയായിട്ട് നമ്മൾ കാണുന്നില്ല, അതൊരു ആവേശമായിട്ടാണ് നമുക്ക് തോന്നുക. ആ ഒരു ദൈവത്തിന്റെ വിളി, ഒരു പ്രവാചക ദൗത്യം ഒറ്റക്കെട്ടായി
ആയിട്ട് നിർവഹിക്കേണ്ട ഒരു സമയത്താണ് നമ്മൾ. ഈ സമയത്ത് കുഞ്ഞച്ചനെ പോലെ ഇടപെടാനായി നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ എല്ലാവരും ചിന്തിക്കണം. കുഞ്ഞു മിഷണറിമാർ എന്ന നിലയിലും യുവാക്കൾ എന്ന നിലയിലും വിശ്വാസ പരിശീലകർ എന്ന നിലയിലും നമ്മൾ ഓരോരുത്തരും ഗൗരവമായി ചിന്തിക്കണം. എന്റേതായ പങ്ക് സോഷ്യൽ മീഡിയയിൽ അഭിപ്രായം പറയുന്നതിനായിക്കൊള്ളട്ടെ, തെറ്റായ കാര്യങ്ങളെ എതിർക്കുന്നതിലായിക്കൊള്ളട്ടെ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നിലപാടുകൾ എടുക്കുന്നതിലായിക്കൊള്ളട്ടെ, സംഘടിച്ച് പുറത്ത് നമ്മുടെ പ്രകടനങ്ങൾ നടത്തുന്നതിലായിക്കൊള്ളട്ടെ, നമ്മുടെ നിലപാടുകൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഇടവകയിൽ നമ്മുടെ രൂപതയിൽ നമ്മുടെ ദേശത്ത് നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് നമുക്ക് നിലപാടുകൾ എടുക്കാനായി സാധിക്കുന്നുണ്ടോ, ഒറ്റക്കെട്ടായിട്ട് നിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കണം. മിഷൻ ലീഗിന് മിഷനുണ്ട്, SMYM മിഷനുണ്ട്, വിശ്വാസ പരിശീലനത്തിന് മിഷനുണ്ട്, ഗോളുണ്ട്. നമ്മുടെ എല്ലാ ആത്യന്തികമായ ഗോൾ സ്വർഗത്തിൽ എത്തിച്ചേരുക, സ്വർഗമാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ ഏത് സംഘടനകളായാലും ഏത് മൂവ്മെന്റുകളായാലും ഏത് രൂപതയായാലും സഭയായാലും ഇടവകയായാലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ പലപ്പോഴും നമുക്ക് നമ്മുടെ കാലോചിതമായ മിഷൻ കണ്ടെത്താനായി, ഇനി നമുക്ക് അതിനെക്കുറിച്ച് ബോധമുണ്ടെങ്കിൽ പോലും അതിനെ അതിനുവേണ്ടി നിലകൊള്ളാനായി ധീരമായ നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നതിനായി നമുക്ക് ധൈര്യം പലപ്പോഴും ഇല്ല. ഈ സമയത്ത് മിഷൻ ലീഗ് ഈ കാലോചിതമായ കാര്യങ്ങളിൽ ഇടപെട്ടില്ലെങ്കിൽ പിന്നെ അതെന്ത് മിഷൻ ലീഗാണ്? ഈ സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഇടപെടാനായി മടിക്കുന്ന യുവാക്കളാണെങ്കിൽ പിന്നെ അത് എന്ത് SMYM ആണ്? ജീസസ് യൂത്ത് ആണ്. ഈ സമയത്ത് വിശ്വാസ പരിശീലനത്തിന്റെ ഏറ്റവും ആനുകാലികമായ ഒരു ഭാവമാണത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അക്കാര്യങ്ങൾ നമുക്ക് നേതൃത്വം കൊടുക്കാനായി സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ വിശ്വാസ പരിശീലകരാണെന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ് കാര്യം? ഞങ്ങൾ വൈദികർ ഈ സമയത്ത് ലോകത്തിന്റെ കാലത്തിന്റെ രാഷ്ട്രത്തിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കിക്കൊണ്ട് തെറ്റായ ആശയങ്ങളും തെറ്റായ മൂല്യങ്ങളും ഒക്കെ പ്രചരിക്കുകയും സംഘടിത ശക്തികൾ അത് വിവിധ രൂപങ്ങളിലും മതത്തിന്റെ വേഷമണിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ലഹരിയുടെ വേഷമണിഞ്ഞുകൊണ്ട് പ്രണയക്കുരുക്കുകളുടെ വേഷമണിഞ്ഞുകൊണ്ട് വിവിധങ്ങളായ വിഷയങ്ങളുടെ വേഷമണിഞ്ഞുകൊണ്ട് നമ്മുടെയൊക്കെ യുവാക്കളെ കുട്ടികളെ നമ്മുടെയൊക്കെ കുടുംബങ്ങളെ തകർക്കുന്ന തരത്തിൽ നമ്മുടെയൊക്കെ രാഷ്ട്രത്തിന്റെ ഭാവിയെ നശിപ്പിക്കുന്ന തരത്തിൽ അപകടകരമായ പ്രവണതകൾ കാണുമ്പോൾ ഒരു വൈദികൻ എന്ന നിലയിൽ ശക്തമായി അവയ്ക്ക് വേണ്ടി നേതൃത്വം കൊടുക്കാനായിട്ട് ഇറങ്ങിയില്ലെങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ വൈദികരാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? തലപോയാലും വേണ്ടില്ല. നമ്മൾ ഇന്ന് അനേകം വിശുദ്ധരുടെ വേഷങ്ങൾ അണിഞ്ഞാണ് കുട്ടികളെ അണിയിച്ചൊരുക്കി കൊണ്ടുവന്നത്. കുഞ്ഞുങ്ങളും അവരെ അണിയിച്ചൊരുക്കിയവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വിശുദ്ധരൊക്കെ അവരുടെ കാലം ആവശ്യപ്പെട്ട കാര്യങ്ങൾ അവരാവശ്യപ്പെട്ട സമയത്ത് അവരാവശ്യപ്പെടുന്ന സ്ഥലത്ത് ദൈവം അവരോട് ആവശ്യപ്പെട്ട കാര്യങ്ങൾ ധൈര്യപൂർവ്വം ചെയ്തവരാണ്. ഈ വിശുദ്ധരൊക്കെ മറ്റന്ന് ജീവിച്ചിരുന്ന അനേകായിരം മനുഷ്യരെ പോലെ സാധാരണക്കാരായിട്ട് പരിഗണിക്കപ്പെടുമായിരുന്നു. അവരാ ദൗത്യവുമായി ആ ഗോളുമായി അവര് പുറത്തോട്ടിറങ്ങിയില്ലായിരുന്നു. അവരൊക്കെ ഒറ്റപ്പെട്ടവരായിരുന്നു. ഓർക്കുക, കുഞ്ഞച്ചൻ ഒറ്റപ്പെട്ടവനാണ്. കുഞ്ഞച്ചനെ അന്ന് പരിഹസിക്കാനും വിമർശിക്കാനും ധാരാളം ആളുകളുണ്ടായിരുന്നു. കുഞ്ഞച്ചൻ ചെയ്യുന്നത് തെറ്റാണ്, അങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന് പറയാൻ ആളുകളുണ്ടായിരുന്നു. പക്ഷേ കുഞ്ഞച്ചൻ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് മാത്രം മനുഷ്യര് പറയുന്നതോ മനുഷ്യരെ പ്രീതിപ്പെടുത്താനോ മനുഷ്യരെന്ത് വിചാരിക്കുമെന്നോ ഒന്നും വിചാരിച്ചല്ല, ദൈവത്തിന് എന്നെ കൊണ്ട് ഇതാണ് ആവശ്യം. ഏത് വിശുദ്ധനെടുത്താലും നമ്മളിന്ന് വേഷമണിഞ്ഞ നിങ്ങൾ ഇന്ന് വേഷമണിഞ്ഞ ആ വിശുദ്ധരുടെയൊക്കെ ജീവിതം പരിശോധിച്ച് നോക്കിക്കോ, അവരൊക്കെ ഒറ്റയ്ക്കായിരുന്നു. അവരൊക്കെ സമൂഹം പറഞ്ഞതുപോലെ, അവരൊക്കെ അന്നത്തെ കാലത്തെ മാധ്യമങ്ങൾ പറഞ്ഞതുപോലെ, അന്നത്തെ കാലത്തെ അവർക്ക് നിലവിലുണ്ടായിരുന്ന അവരുപയോഗിച്ചിരുന്ന ഏത് മാർഗങ്ങളാണോ അവർ ചുറ്റുപാടുകളിലുള്ള മനുഷ്യരൊക്കെ പറഞ്ഞതുപോലെ അവർക്ക് സ്വരം കൊടുത്തവരല്ല. ഇന്ന് മാധ്യമങ്ങളെയും സാമൂഹിക മാധ്യമങ്ങളെയും നിരീക്ഷിക്കുക, അവര് ലോകത്തിന്റെ തത്വങ്ങളാണ് നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. പൊതുവെ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന മൂല്യാധിഷ്ഠിത മാധ്യമ പ്രവർത്തനം നടത്തുന്ന കുറച്ചുപേരൊക്കെ ഉണ്ടാവും, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ നമ്മൾ പൊതുവെ നോക്കുമ്പോൾ കാണുന്നത് പണത്തിനു വേണ്ടി വാർത്തകളെ വളച്ചൊടിക്കുന്ന നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി പദ്ധതികൾ പ്ലാൻ ചെയ്ത് അതനുസരിച്ച് കാര്യങ്ങൾ നയിച്ച് സമൂഹത്തെ നിയന്ത്രിക്കുന്ന, അത് മാധ്യമ ലോകം അങ്ങനെയാണ്, രാഷ്ട്രീയ ലോകം അങ്ങനെയാണ്, സാംസ്കാരിക മേഖലകൾ അങ്ങനെയാണ്, മതപരമായ മേഖലകളും അങ്ങനെയാണെന്ന് പറയേണ്ടി വരും പലപ്പോഴും പല ഉദാഹരണങ്ങളും കാണുമ്പോൾ. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം കുഞ്ഞച്ചനും നമ്മൾ ഇന്ന് ആദരിച്ച ആ വിശുദ്ധരുമൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ചിന്തകൾ പറഞ്ഞു തരുന്നുണ്ട്. ആ കാര്യങ്ങളിലേക്ക് കൂടി നമ്മുടെ ശ്രദ്ധകളെ നമുക്ക് തിരിക്കാം. അപ്പോഴാണ് ഈ തിരുനാൾ ആഘോഷങ്ങളൊക്കെ അർത്ഥവത്തായി മാറുന്നത്. എല്ലാവരെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ്. ദൈവം നമ്മയെല്ലാം ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ദൈവത്തോട് നമുക്ക് കുഞ്ഞച്ചന്റെ പ്രാർത്ഥനയിൽ ശക്തമായ വിശ്വാസമുണ്ട്. ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം തന്നെയാണ് വിശുദ്ധരിലുള്ള നമ്മുടെ പ്രതീക്ഷ എന്ന് പറയുന്നത്.
കുഞ്ഞച്ഛൻ്റെ അടുത്ത് നമ്മൾ അപേക്ഷിച്ചാൽ തീർച്ചയായിട്ടും കുഞ്ഞച്ഛൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. നമ്മൾ ഭാഗ്യം ചെയ്തവരാണ് ഇവിടെ വന്ന് കുഞ്ഞച്ഛൻ്റെ കബറിടത്തുങ്കൽ തന്നെ കുഞ്ഞച്ഛൻ്റെ സജീവ സാന്നിധ്യത്തിൽ കുഞ്ഞച്ഛൻ മരിച്ചിട്ടില്ല, കുഞ്ഞച്ഛൻ ജീവിക്കുന്നവനാണ്. വിശുദ്ധരുടെ പ്രാർത്ഥനകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് അവർ ജീവിക്കുന്നതാണ്. ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മോട് പറഞ്ഞല്ലോ, അബ്രാഹത്തിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം എന്ന് മോശയുടെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. നമ്മുടെ പൂർവികർ അങ്ങനെ വിളിച്ചു, നമ്മളും അതുപോലെ വിളിക്കുകയാണ്. അബ്രാഹത്തിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, കുഞ്ഞച്ഛന്റെ ദൈവം. ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം തന്നെയാണ് വിശുദ്ധരോടുള്ള മാധ്യസ്ഥ്യത്തിലും നമ്മൾ കാണുന്നത്. പലപ്പോഴും വിശുദ്ധരോടുള്ള മാധ്യസ്ഥ്യമൊക്കെ ചിലരൊക്കെ എതിർക്കുന്നത് കാണാറുണ്ട്. അതൊക്കെ അവരുടെ ബൈബിളിനെ കുറിച്ചുള്ള അജ്ഞത കൊണ്ടാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധ കുർബാന തുടരാം. ദൈവം നമ്മെയെല്ലാം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ.